ഞങ്ങളുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആരോ സാമൂഹ്യ വിരുദ്ധരാന്ന് ഞാൻ പറയല്ല, ആരെങ്കിലും ആണെങ്കിൽ എല്ലാം തീർത്ത് കളഞ്ഞു. ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ പാറമുളയിൽ മീൻ കൃഷി വളർത്തുന്ന ഒരാളാണ്. ഗൗര എന്ന് പറഞ്ഞൊരു മീന്, അതിൻ്റെ ബ്രീഡിങ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയാണ് അതിൻ്റെ പരിപാടി. പക്ഷേ ഈ തവണ കുഞ്ഞുങ്ങളെ ബ്രീഡിങ് ഇറക്കി വിട്ട് കുഞ്ഞുങ്ങളില്ല. 4,00,000 രൂപയുടെ സാധനങ്ങൾ കിട്ടേണ്ടതാണ് ജൂൺ മാസം സീസണിൽ. ഒരു കുഞ്ഞുങ്ങളുമില്ല. ഈ കുളം പറ്റിച്ച് വെച്ചേക്കുന്ന നിൽക്കണ്ടല്ലോ അറിയാം. ഈ പിന്നീട് മനസ്സിലായപ്പോഴാണ് ഈ നട്ടറും ഈ സാധനവും എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ അത് അറിയാവുന്ന ഒരാളെ കുറിച്ച് നമുക്ക് പറയാനും പറ്റിയല്ല. നമുക്ക് സംശയത്തിലൊന്നും പറയുന്നില്ല. നമ്മളൊരു കർഷകരാണ്. ഈ കർഷകരുടെ ഇതിലാണ് എൻ്റെ ജീവിതം മൊത്തം. ഇതിൽ ഇവരെ ജോയിച്ചേട്ടനോ തോമൻ ചേട്ടനോ ഇവരെല്ലാവരും ജീവിക്കുന്നത്, എൻ്റെ ഒരു ഇതിൽ എൻ്റെ സ്റ്റാഫുകളായിട്ട് ജീവിക്കുന്ന ഈ ഇത്രയും നട്ടറിനെ ഇതിനെ ഇങ്ങോട്ട് ഈ ഇത് ഈ കുളത്തിലൊരു പുറത്തുനിന്ന് ഒരു സാധനത്തെ ഞങ്ങൾ എഴുതുക. ഇത് ഈ നട്ടറിന് ഇന്ന് ഞങ്ങൾ കുളം പറ്റിച്ചോ പിടിച്ചതാ. ഈ നട്ടർ, ഈ സുരോപ്പിയ, ഈ ഗൗരയുടെ ഈ കണ്ണ് കണ്ടേ, ഈ കണ്ണ് ഇതുകൊണ്ട് അടുത്തതിൻ്റെ ഇതെല്ലാത്തിനെയും യുവന്മാരെ ആക്രമിച്ച് എനിക്കൊരു 10-15 ലക്ഷം രൂപ, ഒരു 5-6 ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളും, ഒരു 5,000 ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളും ഈ വർഷം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആരോ സാമൂഹ്യ വിരുദ്ധരാന്ന് ഞാൻ പറയല്ല, ആരെങ്കിലും ആണെങ്കിൽ എല്ലാം തീർത്ത് കളഞ്ഞു. ഇതൊരു ഞാൻ നീലൂർ ഇടവകയിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ പേര് ഡിജോ എന്നാണ്.